മാർപ്പാപ്പ ഉടൻ ഭാരതത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നിലാണ് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയത്. എല്ലാ വിശ്വാസങ്ങൾക്കും പ്രാധാന്യമുള്ള മണ്ണാണ് ഭാരതമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. കേരളത്തിൽ നിന്നും സഭാപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിരുന്നിൽ പങ്കെടുത്തത്. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും വ്യവസായ പ്രമുഖരും കായിക താരങ്ങളും ഉൾപ്പെടെ 60 പേരാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത്. 2024 അവസാനമോ 2025 ആദ്യത്തിലോ മാർപ്പാപ്പ ഭാരതത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി കേരളത്തിൽ നിന്നും വിരുന്നിൽ പങ്കെടുത്ത സഭാപ്രതിനിധികൾ അറിയിച്ചു. കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ കേരളത്തിൽ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25, തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ പരാമർശിച്ചു, അതുപോലെ എല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്തു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല, അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എന്ന ആശയമാണ് രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്തിന്റെ കരുത്ത് യുവത്വമാണെന്നും സമൂഹത്തിന്റെ ഒരുമയ്ക്കായി ക്രിസ്ത്യൻ സഭകളുടെ സേവനം വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീസസ്നെ കരുണ ഓർ സേവാക്കെ മൂല്യം കോ ജിയാ ഹൈ ഉനോനെ ഏക് ഐസാ സമാജ് ബനാനേ കേ ലിയേ കാം കിയാ ജിസ്മേ സബ്കേ ലിയേ ന്യായ ഹോ ഓർ ജോ സമാജ് സമാവേശീ ഹോ ഇൻക്ലൂസീവ് ഹോ ഹമാരേ ദേശ് കീ വികാസ് യാത്രാ മേ യഹീ മൂല്യ ഏക് ഗൈഡിംഗ് ലൈറ്റ് കീ തരഹ ഹമേ റാസ്താ ദിഖാ രഹേ സർക്കാർ കേ തൗർ പർ हम ये सुनिश्चित कर रहे हैं कि विकास का फायदा हर किसी तक पहुंचे और कोई इससे अछूता न रहे. क्रिसमस के इस अवसर पर मैं देश के लिए क्रिश्चियन कम्युनिटी के लिए एक बात जरूर योगदान करूंगा कि आपके योगदान को भारत गर्व से स्वीकार करता है. സൗഹാർദ്ദ വിരുന്നിൽ കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാനായെന്ന് അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. ഇറ്റ് വെന്റ് റിയലി വെൽ ആൻഡ് ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ അതൊരു അൺഎക്സ്പെക്ടഡ് കോൾ ആയിരുന്നു. പക്ഷേ ദ വേ ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എവരിബഡി, ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സംതിങ് ഗ്രേറ്റ്. ഭാരതത്തിന്റെ മുന്നേറ്റവും വികസന നേട്ടങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ ജനവിഭാഗങ്ങളുടെയും വിശ്വാസവും പിന്തുണയും ഉറപ്പിക്കുന്നതുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന്. ഇന്ന് ക്രിസ്മസ് ദിനമാണ്, അതിന്റെ പ്രത്യേകത പ്രധാനമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പ്രധാനമന്ത്രിക്ക് ആഘോഷിക്കണം, അതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടൊപ്പം, അതും അദ്ദേഹത്തിന്റെ വസതിയിൽ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനം ഡൽഹി.